ഇങ്ങനെ ശിഷ്യന്മാരുമായുള്ള സംഭാഷണം അവസാനിപ്പിച്ച ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, സമയമിതാ വന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങ് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അങ്ങ് അവനെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും നിത്യജീവൻ നൽകേണ്ടതിന് സകല മനുഷ്യരുടെ മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അവിടുന്ന് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകാരംഭത്തിന് മുമ്പേ അങ്ങയോടൊപ്പം എനിക്കുണ്ടായിരുന്ന മഹത്വത്താൽ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തേണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ളവർക്ക് ഞാൻ അവിടുത്തെ നാമം വെളിപ്പെടുത്തി. അവർ അങ്ങയുടെ സ്വന്തമായിരിക്കുന്നു. അവരെ അങ്ങ് എനിക്ക് തന്നു. അവർ അങ്ങയുടെ വചനമനുസരിച്ചുമിരിക്കുന്നു. അങ്ങെനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് അവർക്കിപ്പോൾ അറിയാം. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവരത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ പക്കൽ നിന്ന് വന്നു എന്ന് സത്യമായും ഗ്രഹിക്കുകയും അവിടുന്ന് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങെന്നെ ഏൽപ്പിച്ചിട്ടുള്ളവർ അങ്ങേക്കുള്ളവരാകിയാൽ അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതും അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതുമാകുന്നു. അവരിലൂടെ എനിക്ക് മഹത്വം കൈവന്നിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലുണ്ടായിരിക്കുകയില്ല, അവരോ ലോകത്തിലുണ്ടായിരിക്കും. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അതിനാൽ പരിശുദ്ധ പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് തിരുനാമശക്തിയാൽ അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന അതേ നാമത്തിൻ്റെ ശക്തിയാൽ തന്നെ അവരെ കാത്തുരക്ഷിക്കണമേ. അവരോടുകൂടി ആയിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയ നാമത്താൽ ഞാൻ അവരെ സംരക്ഷിക്കുകയും ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തു. തിരുവെഴുത്ത് നിറവേറ്റേണ്ടതിന് ആ വിനാശപുത്രനല്ലാതെ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. എൻ്റെ ആനന്ദം അവരുടെ ഉള്ളിൽ പരിപൂർണമാകേണ്ടതിന് ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ തന്നെ ഇത് സംസാരിച്ചിരിക്കുന്നു. അവിടുത്തെ വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ ഈ ലോകത്തിൻ്റെ സ്വന്തമല്ലാത്തതുപോലെ തന്നെ അവരും ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല. അതിനാൽ ഈ ലോകം അവരെ വെറുത്തിരിക്കുന്നു. അവിടുന്ന് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിന്നെയോ പിശാചിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ലാത്തതുപോലെ തന്നെ അവരും ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനം സത്യം തന്നെ. അവിടുന്ന് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും വാസ്തവമായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവർ അറിയിക്കുന്ന വചനത്താൽ എന്നിൽ വിശ്വാസമർപ്പിക്കാനിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മൾ ഒന്നായി തീർന്നിട്ട് അങ്ങാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് ലോകം വിശ്വസിക്കാനിടയാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർ നമ്മെപ്പോലെ ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ അവരിലും അങ്ങെന്നിലുമാകുന്നു. അവരെ പൂർണ്ണ ഐക്യത്തിലേക്ക് നയിക്കണമേ. അപ്പോൾ അങ്ങെന്നെ അയച്ചിരിക്കുന്നുവെന്നും എന്നെ സ്നേഹിച്ചതുപോലെ അങ്ങ് അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയും. പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ളവർ എന്നോടുകൂടെ ഞാൻ ആയിരിക്കുന്നിടത്തുണ്ടായിരിക്കണമെന്നും അവർ എൻ്റെ മഹത്വം ലോക സൃഷ്ടിക്ക് മുമ്പേ അങ്ങെന്നെ സ്നേഹിച്ചിരുന്നതിനാൽ അവിടുന്ന് എനിക്ക് നൽകിയ അതേ മഹത്വം തന്നെ കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിയുന്നില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിയുന്നു. അങ്ങ് എന്നെ അയച്ചിരിക്കുന്നെന്ന് ഇവരും അറിയുന്നു. അങ്ങയ്ക്കെന്നോടുള്ള സ്നേഹം അവരിലാകാനും ഞാൻ അവരിലാകാനും ഞാൻ അങ്ങയുടെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും.